നമസ്കാരം സുഹൃത്തുക്കളെ എ ആർ കെ ബ്ലോഗ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്താൽ മതിയാകും അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇടുന്ന വീഡിയോസിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് നിങ്ങളുടെ ധനവരവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ധനലാഭം ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ധനവരവ് അല്ലെങ്കിൽ ധനലാഭം എന്നതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത് നിങ്ങൾക്ക് ധനപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിങ്ങളുടെ കൈവശം ധനം അല്പം സേവിങ്സ് സേവിങ്സായി ഉണ്ടായിത്തീരും അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ വെള്ളം ഈ പറയാൻ പോകുന്ന മന്ത്രത്തോടൊപ്പം ഈ രീതിയിൽ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ധനപരമായ ബുദ്ധിമുട്ടുകൾ മാറുന്നതായിരിക്കും അതുപോലെ തന്നെ ധനം നിങ്ങളിൽ വന്ന് ചേരുന്നതായിരിക്കും അത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങൾ വരെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും അപ്രതീക്ഷിതം എന്ന് പറയുമ്പോൾ നമ്മൾ നനച്ചിരിക്കാതെ ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും ഈ മന്ത്രം തെറ്റുകൂടാതെ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഈ കർമ്മം ചെയ്യേണ്ടതാണ് ഈ കർമ്മം കൃത്യമായി നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആ മാറ്റം അനുഭവിച്ചറിയാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് വളരെ സിംപിളായി ചെയ്യാൻ കഴിയുന്ന ഒരു കർമ്മമാണ് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കർമ്മമാണ് ഈ പറയാൻ പോകുന്നത് ഈ കർമ്മം നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ സൂര്യോദയത്തിന് മുന്നേ എണീക്കേണ്ടതാണ് സൂര്യോദയത്തിന് മുന്നേ ഉണർന്നെഴുന്നേറ്റ് വേണം ഈ കർമ്മം നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ സൂര്യോദയത്തിന് മുന്നേ എഴുന്നേറ്റിട്ട് കുളിച്ച് ശുദ്ധമായി ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക എന്നിട്ട് നിങ്ങൾ വീടിൻ്റെ വീടിനുള്ളിൽ വേണം ഇത് ചെയ്യാനായിട്ട് വീടിനുള്ളിൽ വീടിൻ്റെ വടക്ക് കിഴക്ക് ദിശയിൽ നിൽക്കുക വടക്ക് കിഴക്ക് ദിശയിൽ ആ ഭാഗത്തേക്ക് നോക്കി നിൽക്കുക നിങ്ങളുടെ കൈകളിൽ ഈ ഒരു ഗ്ലാസ് വെള്ളവും എടുത്തുകൊണ്ട് വേണം നിങ്ങൾ ഈ ദിശയിലേക്ക് നിൽക്കാനായിട്ട് അതിനുശേഷം ഈ പറയാൻ പോകുന്ന മന്ത്രം ഈ മന്ത്രം ഒൻപത് തവണ നിങ്ങൾ ചൊല്ലണം ഈ മന്ത്രം ഒമ്പത് തവണ ചൊല്ലിയതിന് ശേഷം നിങ്ങളുടെ കൈകളിലിരിക്കുന്ന ആ ഗ്ലാസ്സിലെ വെള്ളം നിങ്ങൾ കുടിക്കേണ്ടതാണ് ഈ മന്ത്രം ഒമ്പത് തവണ ചൊല്ലിയതിന് ശേഷം ആ വെള്ളം നിങ്ങൾ കുടിക്കുക ഇങ്ങനെ തുടർച്ചയായി ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇങ്ങനെ തുടർച്ചയായി ഇരുപത്തൊന്ന് ദിവസം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കൈകളിൽ ധനം വന്നു ചേരുന്നതായിരിക്കും അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതികളിൽ നിങ്ങളുടെ കൈകളിൽ ധനം വന്ന് ചേരുന്നതായിരിക്കും ഇത് കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് തുടർച്ചയായി എല്ലാ ദിവസങ്ങളിലും ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും ധനപരമായി നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതായിരിക്കില്ല ഇത് തുടർച്ചയായി നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ അത്രയ്ക്ക് നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതായിരിക്കും ഈ കർമ്മം കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക അതിനുശേഷം ഇത് തുടർച്ചയായി ചെയ്തു പോകാൻ കഴിയുമെങ്കിൽ ഏറ്റവും ഉചിതമായിരിക്കും ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ കർമ്മം ചെയ്യാവുന്നതാണ് ഇനിയും ചൊല്ലേണ്ട മന്ത്രം ഏതാണ് എന്ന് നമുക്കൊന്ന് നോക്കാം മന്ത്രം ഓ ശ്രീ ीं क्लीं त्रिभुवन् महालक्ष्मे अस्माकं धारिद्रे नाशे धन ദേഹി ദേഹി ക്ളീം ഹ്രീം ശ്രീ ഊ ഇതാണ് ആ മന്ത്രം ഈ മന്ത്രം നിങ്ങൾ ഒൻപത് തവണ വീടിൻ്റെ വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് ചൊല്ലി നിങ്ങളുടെ കൈകളിലിരിക്കുന്ന ആ വെള്ളം നിങ്ങൾ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധനപരമായി നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇതുവരെ എന്നെ കേട്ടതിന് വളരെ നന്ദി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം